ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പ്രത്യേക തരം ഷീറ്റാണ്. ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത്, നമ്മുടെ ചപ്പാത്തി പ്രസ് പത്തിരിയിലും പ്രസ് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ പ്രസ്സർ, ആ പ്രസ്സറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷീറ്റാണത്. ഇതിൻ്റെ പേര് പെർമനൻ്റ് ഹോളിഗ ഷീറ്റ് എന്നാണ്. ഹോളിഗ ചപ്പാത്തി റൊട്ടി പത്തിരിയിലുണ്ടാക്കുന്ന ഒരു ഷീറ്റാണത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി പ്രസ്സിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് കിച്ചൺ ടൂൾസുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ഞാൻ ഉപയോഗിച്ച് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 80 രൂപയാണ് കേട്ടോ. ഇത് അതിൻ്റെ പേര് വരുന്നത് തന്നെ പെർമനൻറ്റ് ഹോളിഗ ഷീറ്റ്. ഹോളിഗ ചപ്പാത്തി റൊട്ടി പൂരി പത്തിരി പിന്നെ ലോങ് ലൈഫ് വാഷബിൾ എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ട് പീസ് വരുന്നുണ്ട്. അല്ല, നമുക്കൊന്ന് ഇത് കവർന്ന് അയച്ചിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് കിച്ചൺ ടൂൾസുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് രണ്ട് പീസാണ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് ടെഫ്ലോൺ ഷീറ്റ് എന്ന് പറയും, പിന്നെ ഹോളിഗ ഷീറ്റ്, മൈക്രോ ഓവൻ ഷീറ്റ്, അങ്ങനെയുള്ള ഇതിൻ്റെ പേര് പറയുന്നുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ട് അങ്ങനെ ഡയറക്റ്റ് തവക്ക് ഇട്ടാലും ഇത് മെൽട്ടാവില്ല. നമ്മൾ റൊട്ടി ഉണ്ടാക്കിയതിന് ശേഷം, റൊട്ടി ചപ്പാത്തി എന്താ ഉണ്ടാക്കിയതിന് ശേഷം അങ്ങനെ നമുക്ക് ഡയറക്റ്റ് തവക്ക് എടുത്തിട്ട് അങ്ങനെ എടുത്താലും ഇത് ഉരുകിപ്പോവില്ല. അങ്ങനത്തെ ഒരു ഷീറ്റാണ്. ഈ ഷീറ്റിൽ തന്നെ ഹോളിഗ ഒബ്ബട്ടെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി 9 ഇഞ്ച് 10, 11, 13 ഇഞ്ച് വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഉപയോഗിച്ചൊന്ന് നോക്കാം. ഇതാ ഇപ്പോൾ കൈകീറ്റ് നമ്മളൊന്ന് വെച്ചിട്ടുണ്ട്. നല്ല തുടച്ചിട്ട് നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ആ ഷീറ്റിലേക്ക് ഒരു തുള്ളി എണ്ണ വരട്ടിയിട്ട് നമുക്ക് ഒന്ന് ചപ്പാത്തിയോ ആ ചപ്പാത്തി തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ചപ്പാത്തിൻ്റെ മാവെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇത് രണ്ട് സൈഡിലും രണ്ട് ഷീറ്റിലും ഓരോ സൈഡിലും. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വെച്ചു. ഇതാ അതിൻ്റെ മേലെയും വെച്ചൊരു ഷീറ്റ് ഇതാ പ്രസ് ചെയ്താണ്. ഇത് നല്ല പ്രസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അതിപ്പോൾ ഒരട്ട പ്രസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ എന്താക്കാം. ഇത് നമ്മൾ എന്താക്കി, സാധാരണ നമ്മൾ ഈ പ്രസ്സിങ് അല്ലാത്ത സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെ വലുപ്പത്തിലുള്ള ഉണ്ട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രസ്സും ഈ ഷീറ്റും കൂടെ ആകുമ്പോൾ ഉണ്ട് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് ആ പ്രസ്സിനും വേണ്ടി ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് നമുക്ക് ആ ഉണ്ടനെ കുറച്ച് ചെറുതാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇത് നോക്കി, ഇത് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. സാധാരണ ചപ്പാത്തി പോലെ തന്നെ ആയിട്ടുണ്ട്, ഐസായിട്ടായിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഉണ്ട് കുറച്ച് വലുതായിപ്പോയി. അതിനെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് ഞങ്ങൾ സാധാരണ ഈ ഷീറ്റ് വെക്കാത്ത സമയത്ത് ഉണ്ടാക്കുന്ന ആ വലുപ്പത്തിലുള്ള ഉണ്ടയാണ് ഞാൻ ആദ്യം വെച്ചത്. അതായത് ഇതിനെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ പൊടുത്തെല്ലാം നല്ല സുഖമാണ് നമുക്ക് എടുക്കാനും. അതുപോലെ അത് ഡയറക്റ്റ് തവക്ക് ഇടുന്നവർക്ക് ഡയറക്റ്റ് തവക്ക് വെക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ ഒരു ഹാൻഡിലും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു വീതി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രസ് ചെയ്ത് വെക്കുക. ഒരു രണ്ട് സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല വീതി വരും. അതാ ഏകദേശം നോക്കി, ഒരു 7 ഇഞ്ചോളം നമുക്ക് ഇതിൻ്റെ വീതി വന്നിട്ടുണ്ട്. ആ ഭാഗം ഫുള്ളായിട്ടുണ്ട്.